എന്റെ നിശബ്ദതയെ നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ വാക്കുകളും നിനക്ക് മനസ്സിലാകില്ല. പ്രണയ കവിതയിൽ പെട്ടതാണ്. അതിന് വളരെ ആഴമുള്ള ഒരു ആത്മീയ മാനമുണ്ടല്ലോ. പിലാത്തോസിന്റെയും ഹെറോദോസിന്റെയും മുൻപില് യേശു വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നു. അനേകം ചോദ്യങ്ങൾ അവനു നേരെ എയ്യപ്പെടുന്നുണ്ട്, യേശുവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, അവനെ പ്രലോഭിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ. പക്ഷേ അവൻ മിക്കവാറും നിശബ്ദനാണ്. വാക്കുകൾ കൊണ്ടല്ല, നിശബ്ദത കൊണ്ടാണ് ഈശോ അവരെ അത്ഭുതപ്പെടുത്തുന്നത്. ക്രിസ്തീയ ആത്മീയ പാരമ്പര്യങ്ങളിൽ നിശബ്ദതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തെ കേൾക്കുന്നതും ദൈവത്തോട് പറയുന്നതും മനുഷ്യരെ മനസ്സിലാക്കുന്നതുമൊക്കെ നിശബ്ദതയിലാണ്. വാഗ്വാദങ്ങൾക്കും വലിയ ബഹളങ്ങൾക്കും മുതിരാത്ത യേശുവിൻ്റെ മാതൃകയെടുക്കുക. പറയേണ്ട വാക്കുകൾ, അതിന്മേൽ നിയന്ത്രണമുള്ളവനാണ് ഗുരു. നമ്മുടെ കാലം ഒരുപാട് സ്വരങ്ങൾ ഉയരുന്ന കാലമാണ്. നമ്മെ തന്നെ ന്യായീകരിക്കാൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കൂട്ടത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഏറ്റവും നല്ലത് ഉച്ചത്തിലുള്ള വാക്കുകളാണ് എന്നതാണ് നമ്മുടെ വിചാരം. നേതാവാകാനും അധികാരം എത്തിപ്പിടിക്കാനുമൊക്കെ വെറും വാക്കുകൾ കൊണ്ട് കോട്ട കിട്ടുന്ന എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അവരെ അനുകരിക്കുന്നവരാകരുത്. നാം എത്ര ആവേശത്തിൽ പറഞ്ഞാലും മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ നമ്മെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് പരിഹാരമുള്ളത്. വാക്കുകളുടെ കാപട്യത്തിന്മേൽ നേടുന്നതൊന്നും നിലനിൽക്കുകയുമില്ല. നിശബ്ദത കൊണ്ടും ശാന്തമായ വാക്കുകൊണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെ അലങ്കരിക്കാം. ഒരു സ്വരം